ഇരുപത്തിരണ്ട് അക്കാദമിക് വർഷത്തിൽ സംസ്ഥാനത്ത് അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാലയങ്ങളും അടച്ചുപൂട്ടണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ പരമാവധി വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും എത്തിച്ചേരേണ്ടായിട്ടുണ്ട് അതിനാൽ ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാലയങ്ങളും അടച്ചുപൂട്ടണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇന്ന് ഉത്തരവിറക്കിയിരിക്കുന്നു കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ അംഗീകാരമുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുവാൻ രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാഭ്യാസ കച്ചവടക്കാരുടെ പിടിയിൽ പെടാതിരിക്കാൻ ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തുക സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ സി ബി എസ്ഇ യുടെയോ അംഗീകാരമില്ലാതെ അനധികൃതമായും സുരക്ഷാ ക്രമീകരണങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെയും ചിലയിടങ്ങളിൽ എയ്ഡഡ് വിദ്യാലയങ്ങളോട് ചേർന്നും നിരവധി വ്യാജ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെതിരെ ഉയർന്ന പരാതികളെ തുടർന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം ബഹുമാനപ്പെട്ട റെനി ആൻ്റണിയുടേതാണ് ഈ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷം ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പുവരുത്തേണ്ടതാണ് നിലവിൽ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തുടർ സാധ്യമാക്കാൻ സർക്കാർ എയ്ഡഡ് അംഗീകാരമുള്ള വിദ്യാലയങ്ങളിൽ സൗകര്യം ലഭ്യമാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടപടിയെടുക്കേണ്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തങ്ങളുടെ പരിധിയിലെ അംഗീകാരമുള്ള വിദ്യാലയങ്ങളുടെ പട്ടിക തയ്യാറാക്കി നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുകയും പൊതുജനങ്ങളുടെ അറിവിലേക്ക് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തേണ്ടതുമാണ് എയ്ഡഡ് വിദ്യാലയങ്ങളോട് ചേർന്ന് അംഗീകാരമില്ലാതെ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പുവരുത്തേണ്ടതാണ് എന്നീ മൂന്ന് പ്രധാന കാര്യങ്ങൾ ഈ ഉത്തരവിന്റെ ഭാഗമാണ് ഇവയിൽ പലതും കോവിഡ് കാലത്തും കനത്ത ഫീസ് വാങ്ങിയതായി വ്യാപകമായി പരാതി ഉയർന്നിരുന്നു ഇത്തരത്തിലുള്ള നിരവധി വ്യാജ വിദ്യാലയങ്ങൾ സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ പഠിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും അംഗീകാരമില്ലാത്തതു മൂലം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുമുണ്ട് സമൂഹത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്ന ചിലരെങ്കിലും ഈ കള്ള പള്ളിക്കൂടങ്ങളുടെ നടത്തിപ്പുകാരാണ് അതുകൊണ്ടുതന്നെ ഈ ഉത്തരവ് നടപ്പാക്കുന്നതിനെതിരെ ശക്തമായ സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ടുതന്നെ പൊതുസമൂഹം ജാഗ്രതയോടെ ഇടപെടേണ്ടത് അത്യാവശ്യമാണ് വിദ്യാഭ്യാസത്തെ കച്ചവടമായി കാണുന്ന ഇത്തരം പള്ളിക്കൂടങ്ങളുടെയും അവയുടെ നടത്തിപ്പുകാരുടെയും സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കിയുള്ള ഇടപെടലുകൾ തുറന്നുകാട്ടപ്പെടണം അംഗീകാരമുള്ള വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് കള്ളപ്രചരണങ്ങളിലൂടെ നിലനിൽക്കുന്ന അംഗീകാരമില്ലാത്ത വിദ്യാലയങ്ങളെ തുറന്നുകാട്ടുകയാണ് ബാലാവകാശ കമ്മീഷൻ ഈ ഉത്തരവ് നടപ്പിലായാൽ അത് കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ പുതിയ മുന്നേറ്റമാകും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക Thanks for watching.